ഒരിലയിൽ വന്നാൽ അടുത്ത ഇലയിലേക്ക് വേഗം വേഗം ബാധിക്കും ഇത് കാണുമ്പോൾ തന്നെ വേപ്പെണ്ണ മിശ്രിതം അടിച്ചു കൊടുക്കുക വിളവെടുക്കേണ്ട പരുവതാണ് എല്ലാവർക്കും നമസ്കാരം പറയുന്നു വർഗീസ് പുൽപ്പള്ളി എന്ന കൃഷി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സിമന്റ് ചാക്കിൽ നട്ട ഉരുളക്കിഴങ്ങിൻ്റെ വിളവെടുപ്പാണ് എങ്ങനെയാണ് സിമന്റ് ചാക്കിൽ ഉരുളക്കിഴങ്ങ് നടുന്നത് എന്നുള്ളതിൻ്റെ ഒരു ലിങ്ക് ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട് ഇത് നമ്മൾ നട്ട ഉരുളക്കിഴങ്ങാണ് ഇതിപ്പോൾ ഒരു രണ്ട് മാസം കഴിഞ്ഞു ഏകദേശം പൂവായി വരുന്ന ഒരു ടൈമായപ്പോൾ ഇതിന് ചെറിയൊരു രോഗം വന്നു ഇതുണ്ടോ ഇല നീരുവിറ്റി കുടിക്കുന്ന ഈച്ചകളുടെ ഒരു ശല്യം ഇതിനെ ബാധിക്കുന്നുണ്ട് ഇതുണ്ടോ ഇതിന് നമുക്ക് വേപ്പെണ്ണ മിശ്രിതം അടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇത് മാരകമായിട്ട് പോകും ഇത് മഹാളി പോലെയാണ് ഒരിലയിൽ വന്നാൽ അടുത്ത ഇലയിലേക്ക് വേഗം വേഗം ബാധിക്കും ഉരുളക്കിഴങ്ങ് കൃഷിയിൽ ഒരു വെള്ളീച്ചയുടെ ആക്രമണം ഉണ്ടായിരുന്നു അതിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ വേപ്പെണ്ണ മിശ്രിതം അടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അതിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ടൊക്കെ സാധിച്ചു ഇതിപ്പോൾ ഇതിൻ്റെ ഇലകളെല്ലാം വാടിപ്പോയി അതുപോലെ തന്നെ കൂമ്പിലെല്ലാം പൂക്കൾ വന്നു പോയതാണ് മടിയായിട്ട് തന്നെ ഒരല്പം തണ്ടുകൾ ഒരു ചീച്ചൽ പോലെയുണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെ അല്പം നേരത്തെ അത് വിളവെടുക്കുകയാണ് നമുക്ക് ഏകദേശം വിളവെടുക്കാനായി വിളവെടുക്കേണ്ട പരുവതാണ് തണ്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് തണ്ടൊക്കെ നന്നായിട്ട് മൂത്ത തണ്ടായിരിക്കും അടിയിലെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോകും ആ ഒരു പരുവാകുമ്പോഴാണ് ഉരുളക്കിഴങ്ങ് വിളവെടുക്കുക ഇതിപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് വിളവെടുക്കുകയാണ് ഈ വിളവെടുപ്പിൻ്റെ ഒരു വീഡിയോ അത് നമ്മൾ കട്ട് ചെയ്യുന്നില്ല ഡയറക്റ്റായിട്ട് എടുക്കുകയാണ് കേട്ടോ ഒരു ഗ്രോ ബാഗിൽ നിന്ന് ഒരു കൊട്ട ഉരുളക്കിഴങ്ങ് എന്നതുപോലെയല്ല ഇതിൽ നമ്മൾ കിട്ടിയത് മാത്രമാണ് ഇതിൽ കാണിക്കുന്നുള്ളൂ മഴ കൊണ്ട് ചെറിയൊരു ചീച്ചൽ വരുന്നുണ്ട് നമ്മൾ മറ്റുള്ള രാസവളങ്ങളോ ഒന്നും അതിൽ കയറ്റിയിട്ടില്ല ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടാവും നമ്മളത് മെനക്കെടാത്തുകൊണ്ടാണ് കുറേ ഇതിൻ്റെ അകത്തോടെ പറിക്കാനുണ്ട് കേട്ടോ കുറേ പറിക്കാനുണ്ട് നമ്മൾ ഒറ്റ ഇതിലെടുക്കുന്നതുകൊണ്ട് വേദന എടുത്ത് പോവുകയാണ് കുറേ എൻ്റെ ഉള്ളിൽ കിടന്ന് പറിക്കാനുണ്ട് ഇത്രയും മഴയുടെ ടൈമല്ലെങ്കിൽ നമുക്ക് കുറേ കൂടി വിളവ് ഇതിൽ നിന്ന് കിട്ടും ചെറിയ പൊട്ടറ്റോയാണ് ഏറ്റവും നല്ലത് ഇതിൻ്റെ അകത്തൊക്കെ ഇനിയും ഉരുളക്കിഴങ്ങ് നമുക്ക് പറിക്കാനുണ്ട് ഉള്ളിക്കടൊക്കെ ഇനിയുണ്ട് ഒറ്റ കട്ട് ചെയ്യാതെ ഇടുന്നതുകൊണ്ട് മാത്രമാണ് വേഗം പറിച്ചു പോകുന്നത് ഇതിൻ്റെ അകത്തൊക്കെ ഇനിയും പറിക്കിയെടുക്കാൻ നമ്മൾ ഓർഗാനിക്കായിട്ട് നടുന്ന ഉരുളക്കിഴങ്ങിൻ്റെ പ്രത്യേകത ഇതാണ് ഇത് നമുക്ക് ഇതിൻ്റെ തൊണ്ട് ചിരണ്ടാൻ പോലുമില്ല എത്ര ക്ലിയർ ആയിരിക്കും ഇതുണ്ടോ ഉരുളക്കിഴങ്ങ് നമ്മൾ നട്ടതിന് ശേഷം അതിന് കാര്യമായൊരു കീടബാധ എന്ന് പറയാൻ അങ്ങനെ ഉണ്ടായിട്ടില്ല അതിനാകെ ഒരു കീടബാധ ഉണ്ടായത് എന്ന് പറയുന്നത് വെള്ളീച്ചയുടെ ഒരു ആക്രമണം ഉണ്ടായി എൻ്റെ കൂമ്പിലൊക്കെ വെള്ളീച്ച വന്നിരുന്ന് ഈ നീരൂറ്റി കുടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി അപ്പോഴാണ് അതിന് വേപ്പെണ്ണ മിശ്രിതം അടിച്ചു കൊടുത്തു വേപ്പെണ്ണ കഷായം ഉണ്ടാക്കുന്നത് 20 മില്ലി വേപ്പെണ്ണ അത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ലയിപ്പിക്കുന്നു അതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി കൂടി ഇടിച്ച് ചേർക്കുന്നു
अल्प लिक्विड सोपी चेर्त कम वेपण मिश्रिमी अड़ा अब तेमक वेलच नियंत्रानक साधु एन वेपण मिश्रिमें वीडियो लिंक इंटे कूड़े ते चेको आ वेपण मिश्रिमें पचमुगि कूपड़पान नमुक साधी नम्बे उलवेड़ कई पक्षे मा आयो न प्रतीक्ष विव कल कम जून मसद फुल टाइम ते माया नम्बर प्रतीक्ष विव क्वाी उलकिंगा नमुक किटीद अगत याद विक्रस नील कम नाचुल नाम आलवेड़ का कृत्यम अत्र नमक कू कमर कालवस्थ व्यत अदय मा कई नमुक नलवान साधी उत्तर पे कमेंट चोदी चौद्यमें इंटे कूंब भाग अल करी अद अंदा चीजू पर नमुक वे याद पर नमुक वेपण मिश्रिम अड़कोड़ता मी माकाल नमुक इत्रमात्र विव कृषि एला कलवस्थल कृषि नमुक अल्प चल कलवस्थ मा कूड़ा अल्प विव मोशम कमुक अड़ता वी मूसमको नमुक नलवेड़ा अदे कलवस्थ और प्रश्न आक वीडियो इष्टि उत्तिपे षेर सब्सक्राइब ओर्पी।